തൗട്ടെ ചുഴലിക്കാറ്റ് നമ്മുടെ ഉറക്കം കെടുത്തുകയാണ്. വീട്ടിൽ നിന്ന് ഒരിക്കലും പുറത്തിറങ്ങരുതെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് അവൻ എത്രയോ ജന്മങ്ങളെ സ്വഭവനത്തിൽ നിന്ന് ഉള്ളും ഉള്ളതും കയ്യിൽ പിടിച്ച് ഓടാൻ നിർബന്ധിക്കുകയാണ്. തൗട്ടെ എന്നാൽ മച്ചിലിരുന്ന് ചിലയ്ക്കുന്ന പല്ലി എന്നാണ് അർത്ഥം. ശാന്തനും സൗമ്യനുമായ നമ്മുടെ ചിരപരിചിത ഉരകം. നമ്മൾ പൊതുവെ കൗതുകമോ ഭയമോ പ്രദർശിപ്പിക്കാത്ത ഏക ഉരകജീവിയും ഇത് മാത്രമായിരിക്കുമെന്ന് കരുതട്ടെ. മ്യാൻമാറാണ് ഈ പേര് നിർദ്ദേശിച്ചത്. കുറേ നാളായി സമാധാനത്തോടെ ഉറങ്ങാത്ത ഒരു നാടാണത്. അശാന്തി വട്ടം ചുഴറ്റുന്ന ആ നാട്ടിൽ നിന്ന് നമ്മെ ചുഴറ്റുന്ന ഒരു കാറ്റിന് ടൗട്ടെ എന്ന പേര്. പല്ലി. പല്ലികളെക്കുറിച്ച് പറയുന്നത് കൊണ്ട് ഒരു കാര്യം കൂടി. ചില ശാസ്ത്രജ്ഞർ മനുഷ്യ സ്വഭാവത്തെ വിവരിക്കുമ്പോൾ റെപ്റ്റീലിയൻ ബ്രെയിൻ എന്നൊരു ആശയം വിവരിക്കാറുണ്ട്. മനുഷ്യന്റെ തലച്ചോറിലെ ചില അപരിഷ്കൃത ഭാഗങ്ങൾ ഉരകങ്ങളിലേതുപോലെയാണ്. റെപ്റ്റീലിയൻ. 4 F's ഉപയോഗിച്ച് അവർ ആ ഭാഗത്തിന്റെ ധർമ്മങ്ങളെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു. ഫീഡ്, ഫ്ലൈറ്റ്, ഫൈറ്റ് ആൻഡ് ഫക്ക്. തിന്നുക, പായുക, ഇടിവയ്ക്കുക, ഭോഗിക്കുക. സ്വാർത്ഥ ചിന്തകളെ പ്രതിഫലിപ്പിക്കുന്ന നമ്മിലെ മസ്തിഷ്ക ഭാഗങ്ങളാണ് അത്ര ഇവ. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം കൊടുമ്പിരി കൊള്ളുന്നു. അതിനൊപ്പിച്ച് ഇങ്ങ് കൊച്ചു കേരളത്തിൽ പോലും എന്തോ ഒരു ചേരുതിരിവും സോഷ്യൽ മീഡിയ വാൾപ്പയറ്റും. ഞങ്ങൾ ഇസ്രായേലിന്റെ കൂടെ, ഞങ്ങൾ പാലസ്തീന്റെ കൂടെ എന്നൊക്കെ. രണ്ട് പക്ഷത്തു നിന്നും തീവ്രാഭിമുഖ്യമുള്ള വ്യാഖ്യാനങ്ങൾ പെരുകുകയാണ്. ഒരു പുറം മറച്ചുപിടിച്ച് ചരിത്രത്തിന്റെ മറുപുറം മാത്രം വായിക്കുന്ന ഒരു രീതിയും. നമ്മൾ അറിയാതെ തന്നെ ആ പച്ചയുദ്ധത്തോടൊപ്പം നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു ഒളിയുദ്ധം അരങ്ങേറുന്നുണ്ട്. എ റെട്ടറിക് ഓഫ് ഹെയ്റ്റ്, വിദ്വേഷത്തിന്റെ ഒരു ആഖ്യാനവും. പല നാവുകൾ അതേറ്റുപാടും. അവസാനം അതൊരു വികലമായ ചരിത്രമായി എഴുതപ്പെടും. ഫ്രാൻസിസ് പാപ്പ ഈ വേദനയോടെ പറയുന്നുണ്ട്, വിശുദ്ധ നഗരം എന്ന് നാം വിളിക്കുന്ന ഈ നഗരം പരസ്പരം കണ്ടുമുട്ടുന്ന വേദികയാകണം. എ പ്ലേസ് ഓഫ് എൻകൗണ്ടർ, അല്ലാതെ തമ്മിലടിക്കുന്ന ഇടമല്ല. പ്രാർത്ഥനയുടെയും സമാധാനത്തിൻ്റെയും ഇടമാകണം. പൊതുവായ ഉത്തരങ്ങളും പ്രതിവിധികളും നാം തേടണം. അക്രമം അക്രമത്തെ പ്രസവിക്കുകയുള്ളൂ. മതി തല്ലുകൂടിയത്. ഇനഫ് വിത്ത് ക്ലാഷസ്. നമ്മിൽ ഒരു ഉരക പെരുങ്കാലം തീവ്രമായി ചുഴറ്റുകയാണോ? ട്രിഗർ ഹാപ്പി റെപ്റ്റീലിയൻ ബ്രെയിൻസ്. ഇന്ന് വിശുദ്ധ മത്തിയാസ് ലീഹായുടെ തിരുനാളാണ്. ദൈവിക പദ്ധതിയുടെ സുന്ദര ചിത്രത്തിൽ വലിയൊരു വിടവുണ്ടാക്കിക്കൊണ്ട് യൂദാസ് പിന്മാറി. ഒരു മനുഷ്യന്റെ സ്വാർത്ഥവും സ്നേഹനിരാസവും ദൈവത്തെ തന്നെ വിഷമവൃത്തത്തിലാക്കി. അതിനാൽ അവന് പകരം 12-ാമനെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവിക പദ്ധതിയെ തന്നെ പൂർണ്ണമാക്കാനാണ് നാം ശ്രമിക്കുന്നത്. അവൻ തിരഞ്ഞെടുത്തത് ഒന്നുപോലും കുറയാൻ പാടില്ല, ഒരു പടി പോലും താഴാനുമാകില്ല. ഇന്ന് വിദ്വേഷത്താൽ പുകയുന്ന അതേ ജെറുസലേമിൽ 2 സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് പത്രോസും മറ്റു ശ്ലീഹന്മാരും ഈ ഒരു തിരഞ്ഞെടുപ്പിന് ഒത്തുകൂടുന്നു. അപ്പോസ്തല പ്രവർത്തനം 1:15 മുതൽ. ദൈവമേ, അങ്ങ് എല്ലാവരുടെയും ഹൃദയം അറിയുന്നുവല്ലോ. അവൻ പ്രാർത്ഥിച്ചു തുടങ്ങുകയാണ്. എല്ലാ ഹൃദയങ്ങളും അറിയുന്ന ദൈവത്തിന്റെ ഹൃദയം അറിയാനുള്ള വരത്തിനായി അവന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു സഹചാരിയെ കണ്ടെത്താൻ. പ്രാർത്ഥനയും ദൈവവചനവും പൊതിഞ്ഞു നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വേളയാണിത്. സങ്കീർത്തനം 69:26, 109:8. ദൈവം എളിയവരെ തന്റെ പ്രഭുക്കന്മാരുടെ നിരയിലേക്ക് എടുത്തുയർത്തുന്ന സുഭക നിമിഷങ്ങൾ, ബയാറ്റിഫിക് മൊമെന്റ്സ്. ലൂക്ക അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ ആദ്യ താളിൽ തന്നെ അത് കുറിച്ചിടുകയാണ്. ഇന്ന് സങ്കീർത്തനം 113 ഇതേ സൗഭാഗ്യത്തിൽ ആനന്ദിക്കുകയും ചെയ്യുന്നു. ദൈവം എളിയവനെ ഉയർത്തിയ കഥ, അവിടുത്തെ മഹാകാരുണ്യത്തിന്റെ അചഞ്ചല സ്നേഹത്തിന്റെ വിളംബരം. സങ്കീർത്തനം 113 ലൂക്കായുടെ സുവിശേഷത്തിന്റെ ഛായയാണെന്നാണ് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്നത്. അപ്പോസ്തല പ്രവർത്തനമാകട്ടെ ലൂക്കായുടെ സുവിശേഷത്തിന്റെ തുടർച്ചയുമാണ്. ആ രണ്ട് ഗ്രന്ഥങ്ങളും ആരംഭിക്കുന്നത് തെയോഫീലസിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. അതൊരു വ്യക്തിനാമമാണെങ്കിലും അതിന്റെ അർത്ഥം ദൈവസ്നേഹിയെന്നോ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവൻ എന്നോ ആണെന്നത് നമുക്കെല്ലാം ഒരു ക്ഷണം തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ന് നാഥൻ സ്നേഹത്തിന്റെ കൽപ്പന പകരവേ. യോഹന്നാൻ 15:9-17, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഇതാണ് എന്റെ കൽപ്പന. ഈ സ്നേഹമാണ് ശിഷ്യരുടെ തിരിച്ചറിയൽ രേഖ. അതല്ലാതെ ഇഹലോകത്തിന്റെ പട്ടങ്ങളും ചമയങ്ങളും വാർപ്പുകളും നഗരപ്പെരുമകളുമല്ല. അതിപ്പോൾ ഭൗമിക ജെറുസലേം ആണെങ്കിൽ പോലും. പഴയ നിയമ ഉടമ്പടിയെ ലംഘിച്ചപ്പോൾ അന്ന് ജെറുസലേം വേണു, പ്രവാചകന്മാർ കണ്ണീരണിഞ്ഞു പറഞ്ഞിട്ടും കേൾക്കാത്ത ജെറുസലേം. സ്നേഹമെന്ന പുതിയ നിയമ ഉടമ്പടി മറന്നാൽ നമ്മുടെ ജെറുസലേമുകളും വീഴും. ജെറുസലേമിന്റെ പതനത്തെക്കുറിച്ച് ഏറ്റവും വ്യക്തമായി വിവരിക്കുന്ന ലൂക്കാസ് സുവിശേഷം തന്നെ ഇവിടെ നമുക്ക് സാക്ഷ്യം നൽകട്ടെ. ഉടമ്പടി ലംഘനം നാശത്തിലെത്തിക്കും. കവനന്റ് അൺഫെയ്ത്ത്ഫുൾനെസ് വിൽ ലീഡ് ടു ഇന്നെവിറ്റബിൾ ഡിസ്ട്രക്ഷൻ. ലൂക്കായുടെ സുവിശേഷത്തെ വിശുദ്ധ ജസ്റ്റിൻ സൂചിപ്പിച്ചത് അപ്പസ്റ്റോളിക് മെമ്മോ എന്നാണ്, ശ്ലൈഹിക ഓർമ്മക്കുറിപ്പുകൾ എന്ന്. ആ സുവിശേഷം ദൈവസ്നേഹത്തിന്റെ കരുണയുടെ ഓർമ്മ തന്നെയാണ്, പ്രാർത്ഥനയുടെ ആർദ്ര സ്മൃതിയാണ്. സുവിശേഷമെന്ന ഈ സ്നേഹസംഗീതം പാടിക്കൊണ്ട് വഴി നടന്നവന്റെ ഓർമ്മപ്പെടുത്തൽ. വേദനയിലും പൊള്ളുന്ന ലോകത്തെയിലും സ്നേഹം കൈവിടാതെ നടന്നവന്റെ ഓർമ്മ. ഞങ്ങൾ എന്ന പ്രയോഗം അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നിരവധി വിവരണങ്ങൾ കടന്നു വരുന്നത് ഇതുകൊണ്ടാണ്. ലൂക്ക അതിൽ പങ്കാളിയായിരുന്നു എന്നതുകൊണ്ട് തന്നെ.
ലൂക്കായുടെ സുവിശേഷം ആരംഭിക്കുന്നതും അങ്ങനെ തന്നെ. ലൂക്ക 1:1-2 വരെ, ഞാൻ നീ എന്ന ഉരക ചിന്തയ്ക്കും മേലെ നമ്മൾ നാം എന്ന ക്രിസ്തുചിന്ത എന്നാണ് പുലരാൻ പോകുന്നത്.